സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, ബലിയർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ. പാപം പോക്കും തിരുവരിയിൽ അണിചേരാ, പാവികൾ ഞങ്ങൾ അണഞ്ഞിടുന്നു. പാപം പോക്കും തിരുവരിയിൽ അണിചേരാ, പാവികൾ ഞങ്ങൾ അണഞ്ഞിടുന്നു. ബലിയർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ, സ്നേഹാർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ. കുരിശിൽ ബലിയായി ജീവൻ നൽകി രക്ഷ പകർന്നു ദിവ്യനാഥൻ. കുരിശിൽ ബലിയായി ജീവൻ നൽകി രക്ഷ പകർന്നു ദിവ്യനാഥൻ. നാഥാസവിതേ അണയുന്നിവരിൽ നിൻ ബലിയിൽ പങ്കുചേരാ, നാഥാസവിതേ അണയുന്നിവരിൽ നിൻ ബലിയിൽ പങ്കുചേരാ. സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ
सर्वेशनु स्तुति गीतम् शांति प्रत्याशयमेन्नेक्कुम സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധകരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. അവരെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ആത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ശരണം തേടാൻ തുനിയേ.
ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും വളരെ ജനത്തിൻ മുമ്പിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും ും ആദിമുതൽ കന്നതുപോലെ ആമേ ആമേ കനവരതും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു. മാറാതു സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. മാറാതു വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ബാവായും പുത്രനും റുഹാദ് കുതിശയുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും
അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരനെ, വിശുദ്ധയോഹന്നാൻ സ്നേഹായി എഴുതിയ ഒന്നാലേഖനം മിശിഹ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവരെ കുറിച്ചാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. മിശിഹായിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടിയാണ് അവനിൽ വസിക്കുവിൻ. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ, നീതി പ്രവർത്തിക്കുന്ന ആരും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമാ ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നുകൊടുക്കാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവനെ പോലെയായിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവനായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്നവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇത് അറിഞ്ഞുകൊള്ളുവിൻ, കള്ളനേത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കുത്തിത്തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, യുവസുഹൃത്തുക്കളെ, കുട്ടികളെ, സംയുക്തമായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർ യൗസേപിതാവിൻ്റെയും മാർ സെബസ്ത്യാനോ സഹദായുടെയും
നാളെ ഞായറാഴ്ചയാണ്. ജനുവരി 3 കേരള സഭയുടെ പുത്രനായ സഭയുടെ ഒരു പിതാവായ വിശുദ്ധ ചാവറയച്ഛൻ്റെ തിരുനാൾ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച ആചരിക്കുക എന്നൊരു പാരമ്പര്യമുണ്ട്. അങ്ങനെ വിശുദ്ധ ചാവറയച്ഛൻ്റെയും മാധ്യസ്ഥം തേടിയുള്ള തിരുനാളും എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രസക്തമായൊരു കാര്യമാണ് വിശുദ്ധരുടെ മാധ്യസ്ഥ്യം വഹിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം തേടുക. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈശോയുടെ അടുക്കലേക്ക് നമ്മളെപ്പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം മാത്രമാണ് രക്ഷ എന്ന് ആഗ്രഹിച്ച് വേറെ ആരിലും രക്ഷയില്ല, അങ്ങനെയാണ് നമ്മൾ കുർബാനയ്ക്ക് വരുന്നത്. കോവിഡ് കാലത്തും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ദൈവമാണ് നമ്മുടെ ആശ്രയം എന്നുള്ള ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്, ആ വിശ്വാസം, ആ ശരണം അതുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ ദൈവാലയത്തിൽ ഈ സായാഹ്നത്തിൽ വന്നിരിക്കുന്നത്. ഈശോയെ സമീപിക്കുന്ന ഒത്തിരി പേര് നമ്മളെ പോലെ തന്നെ ഈശോയോട് പല കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ അവസരം ലഭിച്ച ഒത്തിരി പേരുണ്ട്. ഞാൻ രൂപതയുടെ യൂത്ത് മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. യുവാക്കളോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു യുവാവ് ഈശോയെ സമീപിച്ച് ചോദിച്ചു, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, രക്ഷപ്പെടാൻ എന്താ മാർഗം എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ രക്ഷയ്ക്കുള്ള ഒരു ദാഹമുണ്ട്. ദൈവം അത് മനുഷ്യനിൽ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിലേക്കുള്ള ഒരു ദാഹം, അതാണ് ഒരർത്ഥത്തിൽ ഗൗരവമായൊരു കാര്യം. ഇപ്പൊ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം, എല്ലാ മതങ്ങളും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ മിശിഹ വന്നതുവഴി നമുക്ക് യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ ഉറപ്പുള്ള ഒരു മാർഗം നമുക്ക് തുറന്നു കിട്ടുകയാണ്. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായിലൂടെ അത് ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നു. നമ്മുടെയൊക്കെ പൂർവികര് ആ വിശ്വാസം സ്വീകരിച്ചു. അവര് അതുവരെ കാത്തുസൂക്ഷിച്ചിരുന്ന മാർഗം, അത് യഹൂദ മാർഗമാകാം, അത് മറ്റ് പലതരത്തിലുള്ള മാർഗങ്ങളാകാം, അതെല്ലാം വിട്ട് മിശിഹാമാർഗം കൂടി നമ്മള് അവരെ കണ്ടെത്തി, ശരിയായ മാർഗം കണ്ടെത്തി. വിശുദ്ധരെല്ലാവരും നമ്മൾ അനുകരിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശുദ്ധരൊക്കെയും ഇതുപോലെ ഉചിതമായ രീതിയിൽ മിശിഹാമാർഗം ജീവിച്ചവരാണ്. ദൈവത്തിൻ്റെ സഹായം അവരും തേടിയവരാണ്. വിശുദ്ധരിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, അവര് മനുഷ്യരിലല്ല ആശ്രയിച്ചത്, ദൈവത്തിലാണ് ആശ്രയിച്ചത്. അവര് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ശ്രമിച്ചത്, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിച്ചത്. അവര് മനുഷ്യരെ അല്ല ഭയന്നത്, ദൈവത്തോടാണ് അവർക്ക് ഭയമുള്ളത്. ദൈവത്തോടുള്ള ഭയം നിമിത്തം ദൈവത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനായിട്ട് അവർ ശ്രമിച്ചു. ഈശോയായ ധനികനായ യുവാവിന് ഇങ്ങനെയാണ് മറുപടി കൊടുക്കുക, നീ പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ? ദൈവ പ്രമാണങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ? ഈശോയടുക്കലേക്ക് വരുന്ന നമ്മോട് ഈശോ ചോദിക്കുകയാണ്, നിയമങ്ങളും ചട്ടങ്ങളും ദൈവം നൽകിയിരിക്കുന്ന വെളിപാടിലൂടെ നൽകിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ബൈബിളിനെ മുഴുവൻ നമ്മൾ വിളിക്കുന്നത് നിയമ പുസ്തകം എന്നാണ്. വിശാലമായ അർത്ഥത്തിലാണ് അങ്ങനെ വിളിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കും, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. പഴയതായാലും പുതിയതായാലും നിയമം നിയമം തന്നെ. നിയമം നമ്മൾ പാലിക്കുന്നുണ്ടോ? ദൈവ ഭയമുള്ളവർ നിയമം പാലിക്കുന്നതിൽ നിഷ്കർഷയുള്ളവരായിരിക്കും. നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് നിയമം പാലിക്കുന്നതിലും ചട്ടങ്ങളും പ്രമാണങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ പാലിക്കുന്നതിലുള്ള വിശ്വസ്തതയായിരുന്നു. ദൈവത്തോടുള്ള ഭയമാണ് അതിൻ്റെ അടിസ്ഥാനം. ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചപ്പോൾ, കാലമൊത്തിരി മാറിയപ്പോൾ, സാമ്പത്തികമായ ഉന്നമനമൊക്കെ ഉണ്ടായപ്പോൾ പലർക്ക് ദൈവത്തെ മാറ്റിവെച്ചതിൻ്റെ ഫലമായി ദൈവഭയം നഷ്ടപ്പെട്ട ഒരു തലമുറ വളർന്നു വന്നു. അതുവഴിയായി എന്ത് സംഭവിച്ചു? സമ്പത്താണ് പിന്നെ നമ്മുടെ ആശ്രയം, ദൈവമല്ല. ദൈവഭയം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവികമായ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്മാറാനായിട്ട് തുടങ്ങി. അവിടെയാണ് വിശുദ്ധരുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് പല വിശുദ്ധരെ നമ്മൾ ഒരുമിച്ച് ഓർമ്മിക്കുമ്പോൾ, അവരുടെ ദുഖറാനെ ആചരിക്കുമ്പോൾ. അതാണ് സുറിയാനിയിൽ വിശുദ്ധരുടെ ഓർമ്മ
ആ പദം ദുഖറാന എന്നാണ് നമ്മുടെ കാർന്നോമാര് പറഞ്ഞിരുന്നത്. റിമംബറൻസ് എന്ന് തോമസ് ലീഹായുടെ ഓർമ്മയെ വലിയ ഗൗരവമായിട്ട് കാണുന്നത് കൊണ്ട് ആ പദം നമ്മൾ കൃത്യമായിട്ട് അവിടെ നിശ്ചിതമായ രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ വിശാലമായ അർത്ഥത്തിൽ എല്ലാ വിശുദ്ധരുടെ ഓർമ്മകൾ ദുഖറാനകളാണ്. കുർബാനയിൽ നമ്മൾ അവരുടെ ഓർമ്മ വിശുദ്ധ മദ്ബഹായിലുണ്ടാകട്ടെ എന്ന് കാർമികൻ നമ്മളെ ഓർമ്മിപ്പിക്കും. അവരെ ഓർക്കണമെന്ന് എപ്പോഴും നമ്മളോട് പറയും. നമ്മുടെ പൂർവികർ അവരെ ഓർക്കാൻ തീരുമാനിച്ചു. ഒന്നല്ല രണ്ടല്ല പല വിശുദ്ധരെ ഓർക്കാൻ തീരുമാനിച്ചു. ഓർമ്മകളാണ് ശക്തമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. ദൈവത്തിന്റെ നിയമങ്ങൾ നമ്മൾ ഓർക്കണം, മറക്കരുത്, അവഗണിക്കരുത്. വിശുദ്ധരെ നമ്മൾ ഓർക്കണം, മറക്കരുത്, അവഗണിക്കരുത്. ചരിത്രം നമ്മൾ ഓർക്കണം, മറക്കരുത്, അവഗണിക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ശക്തമായ താക്കീതുകൾ നൽകുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ദൈവം നല്ലൊരു കാലം നൽകിയിരുന്നു എന്ന് ഓർക്കണം. ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് പോയിരുന്നു എന്ന കാര്യം ഓർക്കണം. അവിടെ നിന്ന് സർവശക്തനായ ദൈവം നിങ്ങളെ വിമോചിപ്പിച്ചു എന്ന കാര്യം ഓർക്കണം. പൂർവപിതാക്കളെ നമ്മൾ ഓർക്കണം. 12 ഗോത്ര തലവന്മാരെ നമ്മൾ ഓർക്കണം. 12 ശ്ലീഹന്മാരെ നമ്മൾ ഓർക്കണം. വിശുദ്ധരെ നമ്മൾ ഓർക്കണം. നമ്മുടെ പൂർവികർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. വിശുദ്ധരേവരും നമ്മുടെ പൂർവികരും ഒക്കെ ദൈവത്തിലേക്ക് തുറവിയുള്ളവരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ ഓർമ്മ നമ്മളിൽ നിന്നും മാഞ്ഞു പോകും. വിശുദ്ധരുടെ ഓർമ്മകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. അത് വലിയ അപകടമാണ്. കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നു. പ്രാർത്ഥിക്കാൻ നമ്മൾ ഓർക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നുന്നില്ല. പ്രാർത്ഥനയുടെ കാര്യം നമുക്ക് മറന്നുപോവുകയാണ്. നമ്മൾ ബൈബിള് വായിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ്. യുവാക്കളുടെ മിനിസ്ട്രിയില് നിരന്തരമായി ചോദിക്കുന്ന കാര്യമാണ്, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 1-ൽ എന്താ പഠിച്ചത്? 2-ൽ എന്താ പഠിച്ചത്? 3-ൽ എന്താ പഠിച്ചത്? 4-ൽ എന്താ പഠിച്ചത്? 5-ൽ എന്താ പഠിച്ചത്? സിസ്റ്റമാറ്റിക് ആയിട്ട് പക്ക സൂപ്പർ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. 12-ാം ക്ലാസ് ആകുമ്പോഴേക്കും സർവകാര്യവും മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. നമ്മൾ ആരും ഓർക്കുന്നില്ല. നമ്മുടെ കാരണവന്മാര് നമുക്ക് പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ അവസരത്തിനൊത്ത് പല കാര്യങ്ങളും, ചിലത് കൗശലപൂർവ്വം നമ്മൾ മറക്കുകയാണ്, ചിലത് നമ്മൾ മറന്ന് കളയുകയാണ്. നമ്മുടെ വീഴ്ച കൊണ്ട്, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ മറന്നു പോവുകയാണ്. ചില കാര്യങ്ങൾ കൗശലപൂർവ്വം നമ്മൾ ഒഴിവാക്കുകയാണ്, കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കുകയാണ്. വിശുദ്ധരെല്ലാവരും ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ നിയമത്തെ ഗൗരവമായി ഓർത്തവരാണ്. ദൈവത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. അത് വെറുതെയുള്ള പത്രവായന പോലെയല്ല, പഠിക്കാൻ വേണ്ടി വായിക്കണം. പഠിക്കാൻ വേണ്ടി വായിച്ചാൽ നമ്മൾ ഓർത്തിരിക്കും. നമ്മുടെ വായന സാമട്ടിലുള്ള വായനയാണ്. നമ്മുടെ പ്രാർത്ഥന ചുമ്മാ ഉള്ള പ്രാർത്ഥനയാണ്. നിസ്സാരമായ പ്രാർത്ഥനയേക്കാൾ ഗൗരവമുള്ള, തീക്ഷ്ണതയുള്ള, ഉത്സാഹത്തോടെയുള്ള പ്രാർത്ഥന, എരിവോടെയുള്ള പ്രാർത്ഥന, ഭക്തിയോടെയുള്ള പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉണ്ടാകണം. വിശുദ്ധര് നമുക്കിത് പറഞ്ഞു തരികയാണ്. നമ്മൾ ആ വിശുദ്ധരെ ഗൗരവമായിട്ട് ഓർക്കുമ്പോൾ ഈശോ പറയുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ നിയമങ്ങളും ദൈവികമായ കാര്യങ്ങളും ചരിത്രവും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. വിശുദ്ധരെ നമ്മൾ ഓർക്കുമ്പോൾ വിശുദ്ധർ നമ്മളെ ഓർക്കും. അതുകൊണ്ട് വിശുദ്ധരുടെ തിരുനാൾ ദിവസം നമുക്ക് വലിയ അനുഗ്രഹത്തിന്റെ തിരുനാൾ ദിവസമായിട്ട് മാറട്ടെ. ഈ വിശുദ്ധരെല്ലാവരും ദൈവത്തെ വളരെ ഗൗരവമായി ജീവിതത്തിൽ എടുത്തവരാണ്. അവരുടെ എല്ലാവരുടെയും മാതൃക പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഓർമ്മകളാണ് ഏതാണ്ട് ഒക്ടോബർ മാസത്തിലും മംഗളവാർത്താ കാലത്തിലും ഒക്കെ നിറഞ്ഞു നിന്നത്. മാറി യൗസേപ്പിതാവിനെ ഓർക്കാൻ വേണ്ടി പരിശുദ്ധ പിതാവ് യൗസേപ്പിന്റെ വർഷമായിട്ട് കഴിഞ്ഞ 8-ാം തീയതി മുതൽ അടുത്ത 8-ാം തീയതി വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ഓർമ്മയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിതാവ് ഓർമ്മിപ്പിച്ചു നമ്മളെ ധ്യാനത്തിന്റെ അവസരത്തിൽ. യൗസേപ്പിന്റെ വർഷം പ്രഖ്യാപിച്ച ഉടനെ യൗസേപ്പിതാവിന്റെ പ്രതിമ പണിതേക്കാം, ഗ്രോട്ടോ പണിതേക്കാം, അല്ല, യൗസേപ്പിന്റെ മൂല്യങ്ങളെ ഓർക്കണമെന്നാണ് നമ്മളെ പിതാവ് ഓർമ്മിപ്പിച്ചത്. അതുപോലെ തന്നെ മാർ സെബസ്റ്റിയാനോസിന്റെ ഓർമ്മ. എന്നെ വികാരിച്ചതിനോട് ഞാൻ കുർബാനയ്ക്ക് മുമ്പ് പറഞ്ഞ അവസരത്തിൽ ഇങ്ങനെ പറയാനായിട്ടിടയായി. ഞാൻ കടനാടുകാരനാണ്. കടനാട്ട് സെബസ്റ്റിയാനോസിന്റെ ഒരു ഓർമ്മ ഗൗരവമായിട്ടുള്ള ഒരു നാടാണ്. അപ്പൊ അവിടെ പോലും ഈ കോവിഡ് പോലെ ഒരു മഹാമാരി വ്യാപിച്ച ഈ കാലഘട്ടത്തിലും
പകർച്ചവ്യാധികൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ ആ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ച വസന്തയോ വസൂരിയോ എന്തോ ഗൗരവമായ രോഗങ്ങളോ കാലാകാലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുമ്പോൾ സെബസ്ത്യാനോസിനുള്ള ഭക്തി ശക്തമുണ്ട്. ഈ ഇടവക ഉൾപ്പെടെയുള്ള എല്ലാ ഇടവകളിലും എന്തുകൊണ്ടാണ് സെബസ്ത്യാനോസിന്റെ ഓർമ്മ വർഷം തോറും നമ്മൾ കൊണ്ടാടുന്നത് എന്ന് ചോദിച്ചാൽ, ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ കാർന്നവന്മാരെ പേടിപ്പിച്ച ചില സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ സെബസ്ത്യാനോസിന്റെ രൂപങ്ങൾ ഇങ്ങനെ നാടുനീളെ കൊണ്ടു നടന്ന് സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പലരോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ പോലും സെബസ്ത്യാനോസിനോടുള്ള ഓർമ്മ എന്തിനാന്ന് മറന്നുപോയി. പുതിയ പുതിയ കാലങ്ങൾ വരുന്നു, നമുക്കെല്ലാത്തിനും പരിഹാരമുണ്ട്. ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ പരിഹാരമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഒന്ന് പോകുമ്പോൾ വേറൊന്ന് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കാൻ പല കാര്യങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. സെബസ്ത്യാനോസിനുള്ള ഓർമ്മ വളരെ ഗൗരവമായിട്ടുണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ്. ചാവറയച്ചന്റെ ഓർമ്മ കേരളത്തിലും നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥ്യം ശക്തമായിട്ട് നമുക്ക് ഉണ്ടാവട്ടെ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. 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 ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധി തന്നെയായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച അങ്ങയുടെ പ്രിയദാസരെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും മിശിഹായ്ക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡുകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്തിന്റെ പദവികൾ കൈവയ്പ്പുഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരം ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ജനത്തിന്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ
ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, ും അതുപോലാത്മജനും ദിവ്യരുഹായിക്കും സ്തുതിയും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ ായി പാടിയിടട്ടെ അമേനാമേ മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാ വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിധരായിടുവാ
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും കൂടാതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാനായ ദൈവം തന്റെ വേഷം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ശക്തനായ ദൈവമേ, ബലഹീനനായ എന്നെ ദയാപൂർവ്വം സഹായിക്കണം. അങ്ങയുടെ തൃത്വത്തിന്റെ ബഹുമാനത്തെ സമർപ്പിക്കുന്നു. സജീവവും വിശുദ്ധവുമായ ബലി അങ്ങയുടെ തിരുസമർപ്പിക്കുന്നു. താവേ നിന്റെ ശരീരത്തിന്റെ രക്തത്തിന് കൃപാപൂർവം കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ
സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു, ന്യായവുമാണത് യുക്തവുമാ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോട് ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കും. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ നിലവാനീശൻ പരിശുദ്ധൻ മണ്ണും മിണ്ണും നിറയുന്നു. വനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോ ശാന ദാവീദിൻ സുതനോ ശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ
അവിടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ റാസ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവന്റെ പീഡാനുഭവത്തിന്റെ ദുഗ്രാന ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. അപ്രകാരം തന്നെ കാസായും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർഗീ വർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യോസേഫ് മെത്രാനു വേണ്ടിയും ഞങ്ങളുടെ മാർ യാക്കോബ് മെത്രാനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ നിവ്യന്മാരുടെയും ശ്ലീഹന്മാരുടെയും സഹോദരന്മാരുടെയും മൗദിയാനന്മാരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി സമർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാവർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് യോഗ്യരാകട്ടെ. ആമേൻ. ബാറഹുമാർ എന്റെ സഹോദരരേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കേൾക്കുകയും
കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനയും സമൃദ്ധവുമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി നിവ്യന്മാർ, ശ്ലീഹന്മാർ, സഹദയന്മാർ, മൗദിയാനന്മാർ, മൽപ്പാന്മാർ, മെത്രാന്മാർ, കശീശാമാർ, ശ്മശാനാമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയപ്രതിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഇറാസയെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും വന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവായ കഴുകി ഞങ്ങളുടെ സ്നേഹത്തിന്റെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടയാ, എനിക്കറിയാവുന്ന പറഞ്ഞുകൂടാത്ത എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളുടെ മഹനീയ വിശുദ്ധവുമായ ബലിപീഠം ഈ ശുശ്രൂഷികളെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവം കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവം വിശുഹാരത്തിൽക്കാരുടെ സാദൃശ്യവിടുത്തെ സിംഹാസന ബലിപീഠത്തെയും പാപമോചകമായ തിരിശരി രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. ബാറഹുമാർ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷ
ശിഷ്യനീശോദൻ ശിഷ്യരെ അറിയിച്ച ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദൈവമങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്ലീവ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉച്ചതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. കർത്താവേ, നിന്റെ ശരീരരക്തങ്ങളാൽ നീ ഞങ്ങളെ പരിപോഷിപ്പിച്ചു. നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ എത്രയോ അപര്യാപ്തങ്ങളാണ്. വിശുദ്ധർക്ക് വിസ്മീനീയമായ ശക്തിയും ധൈര്യവും നൽകിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവപുത്രന്റെ സാക്ഷികളെ, ആത്മീയ നന്മകളുടെ മധ്യസ്ഥരെ, മിശിഹ ഞങ്ങളോട് കാരുണ്യം കാണിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
മിശിഹായെ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച് ഞങ്ങൾ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അഭീഷ്ട നിറവേറ്റ് നീതിമാന്മാരോട് ഒന്നിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. മാറാതെ ശ്വാസപൂർവകം ഞങ്ങൾ കൈ കണ്ടായിരഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാ സുധനിശുവേ, ദാസന്റെ ദുർബോൾ സൃഷ്ടാവിൻ്റെയും സദൃശ്യം നീ നിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ, നിന്റെ മാംസമീണങ്ങളാൽ പാപമോചനം നേടി ധന്യരാ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, തിരുനാളിൻ്റെ രണ്ടാം ദിനത്തിൽ നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇന്നത്തെ സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട തോമസ് സിറിൽ തൈലച്ചനാണ്. അച്ഛന് നിങ്ങൾക്ക് എല്ലാം വളരെ സുപരിചിതനായിട്ടുള്ള അച്ഛനാണ്. അച്ഛനിപ്പോൾ രൂപതയിൽ യൂത്തിൻ്റെ SMIM ഡയറക്റ്റായിട്ട് നിസ്തുലമായ രീതിയിൽ സേവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അച്ഛന് സുറിയാനി ഭാഷയിൽ അഗ്രഗണ്യനാണ്. നമുക്ക് കുർബാനയുടെ അവസരത്തിൽ നമുക്ക് സുവ്യക്തമാവുകയും ചെയ്തു. അച്ഛന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും നമുക്ക് ഇന്നത്തെ ദിവസം വചനം പങ്കുവച്ച് തരികയും ചെയ്തു. അച്ഛനെ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ രൂപതയിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെല്ലാം അച്ഛൻ നിസ്തുലമായ രീതിയിൽ സേവനം ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ കർമ്മമണ്ഡലങ്ങളെല്ലാം വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇടവക കൂട്ടായ്മയുടെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിനത്തിൽ പ്രത്യേകം തിരുനാൾ നിയോഗം ഏൽപ്പിച്ചിട്ടുള്ളവർ രമ്യ ഗർഭാശി സ്ഥലവണപ്പാട്ട്, ആഞ്ചൽ വലിയ പറമ്പിൽ, സജി മാധുരത്തിൽ മറ്റത്തിൽ എന്നിവരുടെ നിയമങ്ങളും നമ്മുടെ നിയമങ്ങളും ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ തിരുക്രമങ്ങൾ നാളെ ഞായറാഴ്ചയാണല്ലോ. പതിവുള്ള രാവിലെയുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുകയില്ല. 9:30 സപ്ര, തുടർന്ന് വിശുദ്ധ കുർബാന. വൈകുന്നേരം 5:30 ആഘോഷമായ വിശുദ്ധ കുർബാന. സെൻറ്റ് ജോർജ് സെൻറ്റ് സ്റ്റീഫൻ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലായിരിക്കും. ആ സമയം മനസ്സിലാക്കി ആ കൂട്ടായ്മകളിലുള്ളവർ വിശുദ്ധബലിയിൽ വരുവാനും അങ്ങനെ ആ ക്രമങ്ങളെല്ലാം നന്നായിട്ട് നടത്തുവാനും സഹകരിക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവേ, സ്വാമിശിഹായുടെ തിരുശരീരക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കി അങ്ങയുടെ കാരുണ്യാതിരേഖത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് അച്ചാരമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടി സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ ഈ സ്നേഹത്തിന് നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. മാറാതെ കൊല്ലു ഹൽമീ. ആമേൻ.
മുരുകനണച്ചും ധീരതയാൽ മഹിമയണിഞ്ഞു മിശിഹായ്ക്കായി സാക്ഷ്യം നൽകി വിശുദ്ധന്മാർ മാതൃകമർത്യർക്കേകുന്നു നേർവഴി കാട്ടി നയിക്കട്ടെ നിർഭയ സാക്ഷ്യം നൽകി സദാ നിർമ്മലരായി വിളങ്ങിടുവാൻ ജീവിത മാതൃക വഴിയെന്നും ബലിയിൽ മോദമോടെ പങ്കാളികളായി തീർന്നവരാം മാനവ നിരയിൽ സകലേശൻ പരിമളമെന്നും തൂകട്ടെ സ്വർഗമഹത്വമണിഞ്ഞിടുവാൻ അർഹത ഭൂമിയിലേവർക്കും ദൈവം കനിവാർന്നരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മിശിഹായി കനിയണമേ കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ ഞങ്ങൾക്കാ
കർത്താവേ ക്രിസ്തു ജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാദാ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാദാ പ്രാർത്ഥന കേൾക്കണമേ നാദാ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാദാ നരകുലപാലകനെ ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുമ്പിൽ പരിമളമിയലും ധൂപം പോൽ കൈകൊണ്ടരുളേണം പരിമളമിയലും ധൂപം പോൽ കൈകൊണ്ടരുളേണം ൃതയും സകലർക്ക് സഹായിയുമായ പരിശുദ്ധയമ്മേ, വിശ്വാസത്തിലും നിർമ്മലതയിലും ജീവിക്കുന്നതിനും അങ്ങേ തിരുകുമാരന്റെ കുരിശ് എളിമയോട് സ്നേഹത്തോടും കൂടെ വഹിക്കുന്നതിനും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപത്തെ വെറുത്തും എന്നാൽ പാപികളെ സ്നേഹിച്ചും അവശരെയും ആലംബഹീനരെയും സഹായിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്വർഗീയ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയെയും അങ്ങയുടെ ദിവ്യപുത്രനെയും അറിയാതെ അന്ധകാരത്തിൽ അലയുന്ന ജനലക്ഷങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായും എന്റെ ആത്മാവ് കർത്താവിനെ പ്രകീർത്തിക്കുന്നു, എന്റെ അരൂപി രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ഇതാ ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ അവിടുത്തെ കാരണം തലമുറ തോറും ഉണ്ടായിരിക്കും. തന്റെ കരം കൊണ്ട് അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഹൃദയ സങ്കല്പങ്ങളിൽ അഹങ്കാരികളായവരെ അവിടുന്ന് ചിതറിച്ചു. ബലവാന്മാരെ അവരുടെ സിംഹാസനങ്ങളും താഴ്ന്നിറക്കി
വിശക്കുന്നവരെ അവിടുന്ന് ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു. മറിയമേ, നീ ഏറ്റവും അഴകുള്ളവളാകുന്നു, പാപമാലിന്യം നിന്നിൽ നിഴലിച്ചിട്ട് പോലുമില്ല. മറിയമേ, നീ മുള്ളുകളുടെ ഇടയിലെ റോസാ പുഷ്പമാകുന്നു. നീ ജെറുസലേമിന്റെ മഹത്വവും ഞങ്ങളുടെ വംശത്തിന്റെ അഭിമാന പാത്രവുമാകുന്നു. നീ പരിശുദ്ധിയുടെ വസ്ത്രമണിഞ്ഞിരിക്കുന്നു, നീതിയുടെ മേലങ്കി അത്യുന്നതൻ നിന്നെ ധരിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നാൻ അവിടുന്ന് തന്റെ ദാസിയുടെ എളിമയെ തൃക്കൺ പാർത്തു? ഇതാ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭഗവതി എന്ന് വിളിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതിയും പരിശുദ്ധയും നന്മകളുടെ നിറകുടവുമായ പരിശുദ്ധയമ്മേ, അനുദിന ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും പാപവും പാപമാർഗങ്ങളും വിട്ടുപേക്ഷിച്ച് ഈശോയെ രക്ഷകനും ദൈവവുമായി ഏറ്റുപറഞ്ഞ് നിർമ്മല ഹൃദയരും ജീവിത വിശുദ്ധിയും ഉള്ളവരുമായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയമ്മയായ ലീശുവായെ സഹായിക്കുവാനും കാനായിലെ കുടുംബത്തെ അപമാനത്തിൽ രക്ഷിക്കുവാനും താല്പര്യം കാണിച്ച പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് അഭയവും സങ്കേതവുമായിരിക്കണമേ. മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുവാനുമുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയ്ക്ക് ജനിക്കുവാൻ അതിദരിദ്രമായ കാലിത്തൊഴുത്ത് മാത്രം ലഭിച്ചപ്പോൾ വിനയപൂർവ്വം അത് സ്വീകരിച്ച അങ്ങയെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും നിരാശരാകാതെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട ജീവിതത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തിന്റെ നാഥയായ പരിശുദ്ധയമ്മേ, ദാമ്പത്യ ജീവിതത്തിലൂടെ കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കുമെന്നും മക്കളില്ലാതെ മനക്ലേശം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതക്കാർക്ക് മാതൃകയും വഴികാട്ടിയുമായ പരിശുദ്ധയമ്മേ, കുടുംബസമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾക്ക് മിശിഹായുടെ സ്നേഹം അനുഭവിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാനും തൊഴിലില്ലാതെ വലയുന്നവർക്ക് ഉപജീവനത്തിന് വേണ്ടുന്ന തൊഴിലവസരങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദിവ്യപുത്രന്റെ പീഡാനുഭവവും കുരിശുമരണവും കണ്ട് ആത്മീയമായ രക്തസാക്ഷിത്വം വരിച്ച അങ്ങയെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ വേദനകൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ശക്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പാവന പാദം ചേരുന്നു കനകാലയമേ കന്യാമ്പേ, പരലോകത്തിൻ വാതിൽ നീ അമലോത്ഭവയാം മാതാവേ. കഥനം തിങ്ങിതാ ഞങ്ങൾ നിറകണ്ണുകളോടെ കേഴുന്നു, കഥനം തിങ്ങിതാ ഞങ്ങൾ നിറകണ്ണുകളോടെ കേഴുന്നു. കരുണ നിറഞ്ഞൊരു നാഥേ നീ തിരവോടു തൃക്കൺ പാർക്കണമേ, തിരവോടു തൃക്കൺ പാർക്കണമേ അമലോഭവയാം മാതാവേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും മറിയോസേപ്പിൻ്റെയും മാർ സെബസ്ത്യാനോ സഹദായുടെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ.
അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞാൻ നാദിനെ വാഴ്ത്തുന്നു, മോദം പൂണ്ടു പുകഴ്ത്തുന്നു, എളിയൊരു ദാസിയ നിഖിലേശൻ കനിവോടു തൃക്കൺ പാർത്തല്ലോ. രക്ഷകനലിവു നിറഞ്ഞെന്നിൽ ദിവ്യവരങ്ങൾ ചൊരിഞ്ഞതിനാൽ ഇന്നു തുടങ്ങി തലമുറകൾ വാഴ്ത്തിടുമെന്നെ നിരന്തരമാ. ഭക്തജനത്തിനു സകലേശൻ നിത്യമനുഗ്രഹമരുളുന്നു, ഗർവികനവിജയമേറ്റുന്നു, വെലമൊടു വിജയം നേടുന്നു, എളിയ ജനത്തെ വളർത്തുന്നു, വെലമുള്ളവരെ താഴ്ത്തുന്നു, ധനികർക്കൊന്നും നൽകാതെ പശിയുള്ളവരെ പോറ്റുന്നു. ോടും തനയരോടും പണ്ടേ ചെയ്തൊരു വാഗ്ദാനം ദൈവം കരുണയോടോർത്തല്ലോ.